നമസ്കാരം. മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിലെ 41 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, കേരളം വിട്ടു പുറത്തു പോകരുത് എന്നീ വ്യവസ്ഥകളിന്മേലാണ് ജാമ്യം. മലയാളികളുടെ IS ബന്ധം സംബന്ധിച്ച് മുസ്ലിം ലീഗിനും CPIM BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ വെള്ളപൂശുന്ന ലീഗ് നിലപാട് അപകടകരമെന്നും MT രമേശ്. കൊച്ചി നഗരത്തെ ദുർഗന്ധപൂരിതമാക്കി സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യം എത്തിക്കുന്ന വാഹനങ്ങൾ. റിഫ്യൂസ് കോമ്പാക്ടർ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതും തുറന്ന വാഹനങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതും ദുർഗന്ധത്തിന് കാരണം. വിശദമായ വാർത്തകളിലേക്ക്. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിലെ 41 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസ് P ഉബൈദാണ് പ്രതികൾക്ക് കർശന വ്യവസ്ഥകളോടെ ജാമ്യം അനുവദിച്ചത്. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, കേരളം വിട്ട് പുറത്തു പോകരുത് എന്നീ വ്യവസ്ഥകളിന്മേലാണ് ജാമ്യം അനുവദിച്ചത്. 43 പ്രതികളിൽ 2 പേർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. മലയാളികളുടെ IS ബന്ധം സംബന്ധിച്ച വിഷയത്തിൽ മുസ്ലിം ലീഗിനും CPIM BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ വെള്ളപൂശുന്ന ലീഗ് നിലപാട് അങ്ങേയറ്റം അപകടകരമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വരുന്നുവെന്ന ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തുവരുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനകളെയും വ്യക്തികളെയും പിന്തുണക്കുന്ന ലീഗ് നിലപാട് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യക്കകത്തും പുറത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും രക്ഷിതാക്കന്മാരായി മാറാനുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ ശ്രമത്തെ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഈ നീക്കത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും സമാധാനകാംക്ഷികളും ഒറ്റക്കെട്ടായി അപലപിക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ജിന്നയുടെ പ്രേതം ഇപ്പോഴും ചില ലീഗ് നേതാക്കളെ പിന്തുടരുകയാണ്. മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രവേശനാനുമതി നിഷേധിക്കുകയും ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ സാക്കിർ നായിക്ക്. ഇദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ലീഗ് നിലപാട് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. ഡോക്ടർ സക്കീർ നിരപരാധിയാണ് എന്ന് കേരളത്തിലെ ലീഗ് നേതൃത്വം നിലപാടെടുത്തത് അവർക്ക് കിട്ടിയിട്ടുള്ള എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാവണം. NIA, റോ തുടങ്ങിയ രഹസ്യാന്വേഷണ ഏജൻസിയേക്കാൾ വലിയ എന്ത് സംവിധാനമാണ് KPA മജീദിനും ET മുഹമ്മദ് ബഷീറിനും ഉള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായ നിലപാട് മുസ്ലിം സമുദായ നേതാക്കൾ എടുക്കുമ്പോൾ ഇതിനെതിരായ നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾ ഗൗരവത്തോടെ കാണണം. ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായ പെൺകുട്ടികളെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. 100% CPM സ്വാധീനമുള്ള ഗ്രാമങ്ങളിൽ മുസ്ലിം തീവ്രവാദം ശക്തിപ്പെടുന്നതിന് ഉദാഹരണമാണ് കാസർകോട് മലയാളികളുടെ IS ബന്ധം. അതിർത്തിയിൽ സുരക്ഷാ സൈനികർക്കെതിരെ ഏറ്റുമുട്ടി മരിച്ചവർ CPM ശക്തികേന്ദ്രത്തിലായിരുന്നുവെന്നും MT രമേശ് ചൂണ്ടിക്കാണിച്ചു. കേരളത്തെ IS ഭീകരരുടെ പണിപ്പുരയാക്കാൻ അനുവദിക്കില്ല എന്ന സന്ദേശമുയർത്തി വലിയ പ്രചരണത്തിന് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. കണയന്നൂർ താലൂക്ക് തൃക്കാക്കര നോർത്ത് വില്ലേജിലെ ഒരു ശുദ്ധജല തടാകവും അതിനോട് ചേർന്ന പുറമ്പോക്ക് സ്ഥലവും സമീപവാസികളും ബിനാമികളും ചേർന്ന് കൈവശപ്പെടുത്തി ഉപയോഗിക്കുന്നതായി പരാതി. സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമായി പൊതുമുതൽ ഉപയോഗിക്കുന്നതിനെതിരെ സമീപവാസിയായ തോമസ് ദേവസ്യയാണ് വർഷങ്ങളായി പരാതിയുമായി രംഗത്തുള്ളത്. എറണാകുളം തൃക്കാക്കര നോർത്ത് വില്ലേജിലെ മുക്കോത്തിക്കുളം എന്ന ശുദ്ധജല തടാകവും അതിനോട് ചേർന്ന 3 ഏക്കറോളം വരുന്ന പുറമ്പോക്ക് സ്ഥലവും അവിടുത്തെ സമീപവാസിയും അയാളുടെ ബിനാമികളും ചേർന്ന് സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമായി ഉപയോഗിക്കുകയാണെന്ന് തോമസ് ദേവസ്യ പറഞ്ഞു. ഇതിനെ തുടർന്ന് താൻ സമീപവാസികളെ സഹകരിപ്പിച്ചുകൊണ്ട് ഫോർട്ട് കൊച്ചി RDO മുമ്പാകെ പരാതി കൊടുത്തു. റിപ്പോർട്ട് പ്രകാരം കളമശ്ശേരി നഗരസഭയോട് കയ്യേറ്റക്കാരെ ഒഴിപ്പിച്ച് കുളവും പുറമ്പോക്ക് ഭൂമിയും സംരക്ഷിക്കാൻ ഉത്തരവുണ്ടായി. എന്നാൽ RDOയുടെ ഉത്തരവിന്മേൽ നഗരസഭ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് കയ്യേറ്റക്കാർ ഇരുവരും ചേർന്ന് എറണാകുളം മുൻസിഫ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഇത് അനിശ്ചിതത്തിലായതോടെ താൻ കക്ഷി ചേർന്ന് പെറ്റീഷൻ ഫയൽ ചെയ്യുകയും 2012 പ്രസ്തുത കുളവും ഭൂമിയും അളന്നു തിട്ടപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ ഈ ഉത്തരവും നിർജീവാവസ്ഥയിൽ തുടരുന്നത് കൊണ്ട് താൻ വീണ്ടും കേരള ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2015 സെപ്റ്റംബറിൽ വസ്തു അളന്നു തിട്ടപ്പെടുത്താൻ ഉത്തരവായി. നാളിതുവരെ പ്രസ്തുത ഉത്തരവനുസരിച്ച് യാതൊരു നടപടിയും ജില്ലാ കളക്ടറും റവന്യൂ ജീവനക്കാരും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 2012 നവംബറിലിട്ട ഓർഡർ ഇന്നുവരെ നടപടിയായിട്ടില്ല. ഇതിനോടകം കഴിഞ്ഞ വർഷം 2015 സെപ്റ്റംബറിലാണ് ഞാൻ ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇതുപെടുത്തി ഹൈക്കോടതി ഇടപെടണം പറഞ്ഞ ഇവിടെ അന്ന് തന്നെ ഹൈക്കോടതിയിൽ നിന്നുള്ള ഓർഡറുണ്ട്. കളക്ടർ നേതൃത്വം എടുത്ത് കളക്ടറുടെ ലീഡർഷിപ്പിൽ ഈ സർവേ നടത്തി
ഈ ഭൂമി തിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞ് എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. അതും ഇതുവരെ നടപ്പായിട്ടില്ല. നിരവധി പരിസ്ഥിതി സംരക്ഷണ സമിതികൾ ഉണ്ടായിട്ടും ഇതിൽ ആരുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ജീവഹാനി വരെ നേരിടേണ്ടതായി വന്നിട്ടുണ്ടെന്നും ഈ വിഷയത്തിൽ നീതി നിയമങ്ങൾക്ക് വിധേയമായ ഒരു തീരുമാനത്തിന് താൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള വിഷൻ, കൊച്ചി. സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യങ്ങൾ എത്തിക്കുന്ന വാഹനങ്ങളുടെ തലങ്ങും വിലങ്ങുമുള്ള യാത്ര കൊച്ചി നഗരത്തെ ദുർഗന്ധപൂരിതമാക്കുകയാണ്. റിഫ്യൂസ് കോമ്പാക്ടർ എന്ന കവചിത വാഹനം ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതും തുറന്ന വാഹനങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതുമാണ് ദുർഗന്ധത്തിന് കാരണം. കൊച്ചി കോർപ്പറേഷൻ പരിധിയിലെ മാലിന്യങ്ങൾ സംസ്കരണ പ്ലാന്റുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് റിഫ്യൂസ് കോമ്പാക്ടർ എന്ന വാഹനങ്ങൾ കോർപ്പറേഷൻ വാങ്ങിയത്. കവചിതമായ ഇത്തരം 10 വണ്ടികളാണ് വാങ്ങിയതെങ്കിലും 5-ൽ താഴെ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. സർവീസ് നടത്തുന്ന വാഹനങ്ങൾ തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഇത്തരം വാഹനങ്ങളുടെ കൊച്ചി നഗരത്തിലൂടെയുള്ള യാത്ര അസഹനീയമായ ദുർഗന്ധത്തിനാണ് കാരണമാവുന്നത്. ഓരോ തവണയും മാലിന്യ പ്ലാന്റുകളിൽ മാലിന്യം നിക്ഷേപിച്ചതിനു ശേഷം ഈ വാഹനത്തിന്റെ തുറന്ന ഭാഗം വാട്ടർ സർവീസ് നടത്തണം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പ്രവർത്തിപ്പിക്കുന്നതിനാൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് വാങ്ങിയ കവചിത വാഹനങ്ങളുടെ ഗുണം ലഭിക്കാതെ പോവുകയാണ്. ദുർഗന്ധമില്ലാതെ മാലിന്യങ്ങൾ പ്ലാന്റുകളിലെത്തിക്കുന്നതിന് വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് റിഫ്യൂസ് കോമ്പാക്ടർ എന്ന വാഹനം തന്നെയാണ്. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കവചിത വാഹനങ്ങൾ പലതും കട്ടപ്പുറത്തായതിനാൽ വാടകയ്ക്കെടുത്ത ടിപ്പർ ലോറികളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നു. കവചിത വാഹനങ്ങളിൽ ഉൾക്കൊള്ളുന്നതിന്റെ 1/3 പോലും ടിപ്പർ ലോറികളിൽ മാലിന്യങ്ങൾ കയറ്റാൻ കഴിയില്ല എന്നത് കോർപ്പറേഷന് ഭീമമായ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാവുന്നു. താർപ്പായ കെട്ടിമറിച്ച ടിപ്പർ ലോറി വഴിയുള്ള മാലിന്യ നീക്കം കൊച്ചി നഗരത്തിലെത്തുന്നവരുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാവുകയാണ്. കേരള വിഷൻ, കൊച്ചി. കേരള പ്രവാസി സംഘം കാലടി ഏരിയ കമ്മിറ്റി നൽകി വരുന്ന സുകുമാർ അഴീക്കോട് പുരസ്കാരം ഇത്തവണ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിക്കും ഡോക്ടർ VP ഗംഗാധരനും നൽകി ആദരിക്കും. സുകുമാർ അഴീക്കോട് അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ചടങ്ങിൽ MK സാനു മാസ്റ്റർ പുരസ്കാര സമർപ്പണം നടത്തും. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ സ്മരണാർത്ഥം ചലച്ചിത്ര, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്കായി പ്രവാസി സംഘം നൽകി വരുന്ന പുരസ്കാരത്തിനാണ് ഇത്തവണ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ആതുര സേവന രംഗത്തെ മിശിഹ എന്നറിയപ്പെടുന്ന ഡോക്ടർ VP ഗംഗാധരനും അർഹരായത്. സാംസ്കാരിക മേഖലയിൽ നൽകിയ സംഭാവനകളാണ് MA ബേബിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 1989 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട സ്വരലയ ഗുലാമലിക്ക് വർഗീയവാദികൾ വിലക്ക് കൽപ്പിച്ചപ്പോഴും ധൈര്യപൂർവ്വം അദ്ദേഹത്തെ കേരളത്തിലെത്തിച്ച സംഘാടകൻ ആദ്യ ബിനാലയുടെ അമരക്കാരൻ തുടങ്ങി പുരസ്കാരത്തിന് പരിഗണിക്കാൻ MA ബേബിക്ക് സവിശേഷതകളേറെയാണ്. കൂടാതെ മാനവികതയും മാനുഷികതയും തന്റെ പ്രൊഫഷനോട് ചേർത്ത് പിടിച്ച പ്രശസ്ത ഓങ്കോളജിസ്റ്റാണ് ഡോക്ടർ VP ഗംഗാധരൻ. ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണത്തോടനുബന്ധിച്ച് July 17 കാലടി നാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് വ്യവസായ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യകാരൻ MK സാനു മാസ്റ്റർ പുരസ്കാര സമർപ്പണം നടത്തും. മുൻ MP P രാജീവ് തുടങ്ങി സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. കേരള വിഷൻ, കൊച്ചി. KCB വർക്കർ തസ്തികയിൽ 25% കരാർ തൊഴിലാളികളെ നിയമിക്കണമെന്ന് KCB PCC വർക്കേഴ്സ് യൂണിയൻ. നിയമ പോരാട്ടത്തിലൂടെ സ്ഥിര നിയമനത്തിന് അവസരമൊരുങ്ങിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച തൊഴിലാളികൾ കൊച്ചിയിൽ പ്രകടനം നടത്തി. September 30 കരാർ തൊഴിലാളികളായ 1186 പേരെ KCB വർക്കേഴ്സ് തസ്തികയിൽ നിയമിക്കാൻ കോടതി വിധിയുണ്ടായ സാഹചര്യത്തിലാണ് KCB PCC വർക്കേഴ്സ് യൂണിയൻ കൊച്ചിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് SC ദിലാൽ ഉദ്ഘാടനം ചെയ്തു. ലേബർ ഡാറ്റ അപാധകൾ പരിഹരിച്ച് നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് കരാർ തൊഴിലാളികൾ എന്ന പേരിൽ ചികിത്സാ സഹായം നിഷേധിക്കരുത്. KCB വർക്കേഴ്സ് തസ്തികയിൽ 25% കരാർ തൊഴിലാളികൾക്ക് നീക്കിവെക്കണം. 2002 ആരംഭിച്ച നിയമ പോരാട്ടത്തിനൊടുവിലാണ് വലിയൊരു വിഭാഗം തൊഴിലാളികൾക്ക് സ്ഥിരം നിയമനം ലഭിക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് കോടതി വിധിയെന്നും അദ്ദേഹം പറഞ്ഞു. വർക്കേഴ്സ് യൂണിയൻ ഭാരവാഹികളായ NJ ബാസിൻ, PM ദിനേശൻ തുടങ്ങിയവർ ആഹ്ലാദ പ്രകടനത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ, കൊച്ചി. പ്രധാന വാർത്തകൾ വീണ്ടും. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിലെ 41 പ്രതികൾക്ക് കൂടി ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം, കേരളം വിട്ടു പുറത്തു പോകരുത് എന്നീ വ്യവസ്ഥകളിന്മേലാണ് ജാമ്യം. മലയാളികളുടെ IS ബന്ധം സംബന്ധിച്ച് മുസ്ലിം ലീഗിനും CPIM BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ വെള്ള പൂശുന്ന ലീഗ് നിലപാട് അപകടകരമെന്നും MT രമേശ്. കൊച്ചി നഗരത്തെ ദുർഗന്ധപൂരിതമാക്കി സംസ്കരണ പ്ലാന്റിലേക്ക് മാലിന്യം എത്തിക്കുന്ന വാഹനങ്ങൾ. റിഫ്യൂസ് കോമ്പാക്ടർ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്തതും തുറന്ന വാഹനങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതും ദുർഗന്ധത്തിന് കാരണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.